ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മൊബൈൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാർജിങ് സെക്ഷനുമായുള്ള കംപ്ലൈൻറ്റുകളാണ്. ഒരു മൊബൈലിൽ ചാർജ് എന്തുകൊണ്ട് കയറുന്നില്ല, അങ്ങനെ നിരവധി കംപ്ലൈൻറ്റുകളുണ്ട് ചാർജിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട്. ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു സോഫ്റ്റ്വെയർ ക്ലാസ് എന്നാണ്. ഇത് തുടർച്ചയായി നമ്മളിതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ സോഫ്റ്റ്വെയർ ക്ലാസ്സിലേക്ക് കടക്കുന്നതായിരിക്കും. നമുക്കിനിയും വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചാർജിങ് സെക്ഷനിലുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ചാർജിങ് സെക്ഷനിൽ അങ്ങനെ നിരവധി കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. ചാർജിങ് സെക്ഷനിൽ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ്. ഒന്നാമത്തെ കംപ്ലൈൻറ്റ് നമ്മൾ നോട്ട് ചാർജിങ് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ് നോക്കുന്നത്. നോട്ട് ചാർജിങ് എന്ന കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചാർജറാണ്. അതായത് കസ്റ്റമർ വീട്ടിൽ ചിലപ്പോൾ അവരുടെ ചാർജർ വർക്കായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചാർജർ വെച്ച് അതൊന്ന് ചാർജ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവരുടെ ചാർജിൽ അവിടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറ്റി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഡെഡായി കഴിഞ്ഞാലൊക്കെ അല്പം പോലും ചാർജ് കയറാത്തൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് നമ്മൾ ബാറ്ററി മാറ്റി നോക്കുക. എന്നാൽ ചില ഫോണുകളിൽ ബാറ്ററി കറക്റ്റ് അല്ലെങ്കിൽ നോട്ട് സപ്പോർട്ടെന്ന് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ബാറ്ററി മാറ്റി കൊടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററി കണക്ടർ. അതായത് ബാറ്ററി കണക്ടർ ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സ്ലോട്ടാണ്, ഇതിനെ സി സി എന്ന് പറയും, ചാർജിങ് കണക്ടറിന്. ഇതിനുള്ളിൽ ഈ അഴുക്കുകളൊക്കെ കയറിയിരിക്കുക, അതുപോലെ നമ്മുടെ പോക്കറ്റിൽ കിടക്കുമ്പോൾ നല്ല അഴുക്കുകൾ, നമുക്ക് ഒരു അരിയൊക്കെ കയറിയിരിക്കുന്നത്, വെള്ളത്തിലൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ അരിയൊക്കെ കയറിയിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് കംപ്ലൈൻറ്റുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചപ്പുകളും ടവറുകളൊക്കെ അത് ചെറിയ പൊടികളൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാലും ചാർജ് കയറത്തില്ല. ആ അവസരത്തിൽ നമ്മൾ ആ ചാർജ് ഒക്കെ സി സി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കുക. അപ്പോഴേക്കും നമുക്ക് അത് കറക്റ്റായിട്ട് പരിഹരിക്കാൻ സാധിക്കും. പിന്നീട് അടുത്ത കംപ്ലൈൻറ്റ് നമ്മൾ വരുന്നത് ചാർജിങ് സി സി ഈ സ്ലോട്ട് നമ്മൾ മാറി നോക്കുക എന്ന ഒരു മാർഗമാണ്. അത് മാറുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോൺ ചാർജർ കണക്ട് ചെയ്ത ശേഷം നമ്മളതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വോൾട്ടേജ് നോക്കുക. അതായത് 5 വോൾട്ട് ഇവിടെ ഔട്ട് വരുന്നുണ്ട്. നമ്മളത് ഫോണിൻ്റെ ഗ്രൗണ്ടിൽ നെഗറ്റീവിൽ ഒരു പ്രോബ് വെച്ച ശേഷം പോസിറ്റീവിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 5 വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ചാർജ് കണക്ടറിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ 2 കണക്ഷനുണ്ട്, DB യും DA യും എന്ന കണക്ഷനുണ്ട്. ഈ കണക്ഷൻ കറക്റ്റ് അല്ലെങ്കിലും ചാർജ് കറക്റ്റ് കയറാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഏതെങ്കിലും ഒരു പെർസെൻറ്റേജിലൊക്കെ കുറച്ച് നിൽക്കും, അതായത് 20% ചാർജ് കയറി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ ഈ DB DA കണക്ഷൻ കൊണ്ട്, അതായത് ഡേറ്റ പ്ലസ് ഡേറ്റ നെഗറ്റീവ് എന്ന കംപ്ലൈൻറ്റ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വോൾട്ടേജ് നമുക്കിവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ചാർജിങ് കണക്ടറൊക്കെ മാറുക. ഇതിനകത്തുള്ള ഈ കണക്ഷൻസുകൾ, ഇങ്ങനെ 5 കണക്ഷൻസുകൾ വരുന്നുണ്ട്. ഈ 5 കണക്ഷനുകൾ ഏതെങ്കിലും ഒരു കണക്ഷന്, അതായത് പോസിറ്റീവ് കണക്ഷൻ ഇപ്പോൾ കട്ടായി എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ ഈ ചാർജിങ് കണക്ടർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ശരിയാകാൻ സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ളത് ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ഓരോ സെക്ഷനിലേക്കും പോകുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, ഇത് CC യുടെ ചാർജർ കണക്ടറിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പോസിറ്റീവ് ഇവിടെ ഡയോഡ് കാണും, സർക്യൂട്ട് ഡയോഡ് കാണും, അതുപോലെ ഒരു കപ്പാസിറ്റർ കാണും, പിന്നീട് പോകുന്ന വഴിക്ക് റെസിസ്റ്ററുകൾ കാണാം കാണാതിരിക്കാം. അങ്ങനെ ഓരോ കമ്പനിക്കും ഓരോ സർക്യൂട്ടുകളാണ് വരുന്നത്. അതനുസരിച്ച് വേണം നമ്മൾ ഇത് കാര്യങ്ങൾ നോക്കാൻ. ഇപ്പോൾ നമ്മൾ ചാർജ്
സിസി മാറ്റി കഴിഞ്ഞിട്ടും ഇപ്പോൾ കംപ്ലൈന്റ് മാറുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഡയോഡ് ഷോർട്ടാണെങ്കിൽ ചാർജ് കയറാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ ഫിൽറ്ററിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ കപ്പാസിറ്റർ ഷോർട്ടാണെങ്കിലും അങ്ങനെ ചാർജ് കയറാതെ ഇരിക്കും. പിന്നീട് ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഉണ്ടാകുന്നത് പ്രിൻ്റ് ബ്രേക്ക് ആവുന്ന കംപ്ലൈൻ്റാണ്. അതായത് നിരവധി ലൈനുകളാണ്, ഇങ്ങനെ ചെറിയ പോയിന്റുകളായിട്ടാണ് ഈ കണക്ഷൻസുകൾ വരുന്നത്. ഈ കണക്ഷൻ എന്തെങ്കിലും വോൾട്ടേജ് കൂടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻസിൽ കട്ടായി പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു ജമ്പർ അടിച്ച് ഇവിടേക്ക് വിടുക എന്നാണ്. കണക്ഷൻ ഉള്ള ഭാഗത്തേക്ക് നമ്മളൊരു ജമ്പർ ചെയ്ത് വിടുക എന്നതാണ് അതിനൊരു പരിഹാരം. ഇങ്ങനെ ജമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ ശരിയാവുന്നതായിരിക്കും. പിന്നീട് നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ ഇത്രയും കാര്യം ചെയ്തിട്ട് ഈ കണക്ഷൻസ് എല്ലാം നോക്കിയിട്ട്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നോക്കി എന്നിട്ടും ചാർജ് കയറുന്നില്ല എങ്കിൽ നമ്മൾ ചാർജിങ് ഐ സി മാറ്റുക തന്നെ വേണം. ചാർജിങ് ഐ സി സെപ്പറേറ്റ് ഉള്ള ഫോണുകളാണെങ്കിൽ നമുക്ക് ചാർജിങ് ഐ സി മാറ്റി ഇത് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന ഫോണുകളിൽ ചാർജിങ് ഐ സിയും അതുപോലെ പവർ ഐ സിയും എല്ലാം ഒരുമിച്ചായിരിക്കും, ഒരേ കമ്പോണൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പവർ ഐ സി ആയിരിക്കും നമ്മൾ മാറ്റേണ്ടി വരിക. ഈ പവർ ഐ സി നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇത്രയുമാണ് നോട്ട് ചാർജിങ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡി എയും ഡി ബിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നോട്ട് കണക്ഷനാണ്, 5 വർഷം ഇതിനകത്ത് കണക്ഷൻ ഇല്ല. നോട്ട് കണക്ഷനും നോക്കേണ്ട കാര്യമില്ല. പിന്നീട് DA DB അതായത് ഡാറ്റ പെർ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം അവർ മുതൽ ഈ കുറേ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ CC ഇളകിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കണക്ഷൻ ഇങ്ങനെ വിട്ടിരിക്കുമായിരിക്കും. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണിക്കും, പക്ഷെ ചാർജ് കയറില്ല. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ കംപ്ലൈൻറ്റ്, ചാർജർ നോട്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ്. ചാർജർ നോട്ട് സപ്പോർട്ട്, ഇത് ആദ്യമേ ഈ കംപ്ലൈൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചാർജർ ആദ്യം മാറ്റി നോക്കുക എന്നതാണ്. പല ചാർജർ, ചില കമ്പനികൾ ചാർജർ ചില ഫോണുകൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചാർജർ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കംപ്ലൈൻറ്റ് റെഡി ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ബാറ്ററി മാറ്റി നോക്കുക. ചില കമ്പനിയുടെ ബാറ്ററി, ചില ഉദാഹരണം നോക്കിയ ഫോണിലെ 5G ബാറ്ററി ചില ചൈനീസ് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല, നോട്ട് സപ്പോർട്ട് കാണിക്കും. അത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. ബാറ്ററിക്ക് നമുക്ക് 4 കണക്ഷനുള്ള ബാറ്ററിയുണ്ട്, 3 കണക്ഷനുള്ള ബാറ്ററിയുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പം 3 പിന്നുള്ളതാണെങ്കിൽ BSI വരും, 4 എണ്ണമുള്ളതാണെങ്കിൽ BTEMP വരും. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് കൊണ്ട് ഇത് സംഭവിക്കാം. പിന്നീടുള്ളത് നമുക്ക് തെർമിസ്റ്റർ മാറ്റി നോക്കുക എന്നതാണ്. തെർമിസ്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തെർമിസ്റ്റർ മാറ്റി നോക്കുക, ബാറ്ററി കണക്ടറിൻ്റെ സമീപത്തായിട്ട് വരുന്ന തെർമിസ്റ്റർ നമ്മൾ മാറ്റി നോക്കുക. തെർമിസ്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫോണിൻ്റെ താപം അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു കമ്പോണൻസാണ് തെർമിസ്റ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മളിത് ശരിക്കും നേരിട്ട് നമ്മളിത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകുന്നതായിരിക്കും. പിന്നീടുള്ളത് വാരിയബിൾ റെസിസ്റ്ററാണ്. 22K വാരിയബിൾ റെസിസ്റ്റർ, ഇത് വാല്യു എഴുതിയിരിക്കുന്ന ഒരു റെസിസ്റ്റർ ആയിരിക്കും. ഇത് ബാറ്ററി കണക്ടറിന് സമീപത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിൽ വാല്യു എഴുതിയിട്ടുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സെക്ഷനിൽ വരുന്ന അങ്ങനെ ഒരു റെസിസ്റ്റർ മാത്രമേ അവിടെ വരുത്തുള്ളൂ ഈ വാല്യുബിൾ റെസിസ്റ്റർ ഭാഗത്ത്. ഈ റെസിസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു വാല്യു എഴുതിയിരിക്കും. ആ വാല്യു നമ്മൾ നോക്കി വേറൊരു ബോർഡിൽ നിന്ന് നമ്മൾ എടുത്തിടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് വാങ്ങാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട്, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ചാർജിൻ്റെ ഈ വാല്യുവിൻ്റെ അളവ് നമ്മൾ പ്രത്യേകം നോക്കേണ്ട ആവശ്യകതയില്ല. ഏതെങ്കിലും ഒരു വാല്യുബിൾ റെസിസ്റ്റർ കിട്ടാൽ തന്നെ വർക്ക് ചെയ്യും. അപൂർവം ചില ഫോണുകളിലേ ഉള്ളൂ വാല്യു കറക്റ്റായി വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ വരുന്നത് പഴയ പറഞ്ഞതുപോലെ തന്നെ ചില ചാർജിങ് ഐ സി മാറ്റുക, പിന്നീട് പവർ ഐ സി മാറ്റുക.
ഇങ്ങനെ ക്രമേണ ഓരോ ക്രമം അനുസരിച്ച് നമ്മൾ സീമാറ്റിക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻസിൽ എങ്ങോട്ടാണ് പോകുന്നതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്, ഇത് എവിടെയാണ് ഇട്ടിരിക്കുന്നത്, എല്ലാം ഈ ബോർഡിൻ്റെ ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്നെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ കംപ്ലൈൻറ്റുകൾ, ഈ ചാർജിങ് സംബന്ധമായ കംപ്ലൈൻറ്റുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനിയും നമുക്ക് കുറേ ചാർജിങ് സംബന്ധമായ കംപ്ലൈൻറ്റുകളുണ്ട്, അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.